ഇമ്പോർട്ടൻ്റ് മോഡലായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ എല്ലാ കുട്ടികളും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡൽ എക്സാമിന് വന്നൊരു ചോദ്യമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാമിന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ നിങ്ങളോട് ഏത് ചോദ്യം വന്നാലും ഏറ്റവും ആദ്യത്തെ ചോദ്യം പി ഓഫ് എക്സാമിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം പി ഓഫ് ഏതെങ്കിലും ഒരു നമ്പർ കാണാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന് ചോദിച്ചത് പി ഓഫ് ടു കാണാനാണ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും, ചെയ്യുമ്പോൾ തെറ്റിക്കാതിരിക്കാം. പ്ലസ്സും മൈനസും ആണെങ്കിലൊക്കെ ഉള്ള ട്രിക്ക് നമ്മൾ പറയുന്നുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് 3 × നിങ്ങൾ കയ്യാണെങ്കിൽ 2 ബ്രാക്കറ്റ് കൊടുക്കുന്നതാണ് നല്ലത്, എന്നാൽ ആൻസർ തെറ്റിക്കില്ല. -5 × എക്സിൻ്റെ സ്ഥാനത്ത് 2 + 7. ഇവിടെ 3 ആണ് കൊടുത്തെങ്കിൽ 3 കൊടുക്കുക, -3 ആണ് കൊടുത്തെങ്കിൽ -3. അതാണ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. ഇനി -2² ആണെങ്കിലും അത് 4 ആണ്. -5 × 2 എന്നാൽ -10 + 7. അപ്പോൾ ഇതാണ് ആൻസർ. 3 × 4 എന്ന് പറഞ്ഞാൽ 12, -10 + 7. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ്സും മൈനസും മാത്രമാണുള്ളതെങ്കിൽ ഒരു ഇക്വേഷനിൽ പ്ലസ്സും മൈനസും മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓർഡറിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ 12 - 10 പറഞ്ഞാൽ 2 + 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആൻസർ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യമാണ്. പല കുട്ടികളും പേടിച്ചു പോയത് ചോദ്യം കണ്ടപ്പോൾ എന്തായി, നിങ്ങൾക്ക് ഭയപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം പി ഓഫ് എക്സ് -P(2) എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കാണാൻ വളരെ സിമ്പിളാണ്, ഒരു പണിയുമില്ല. ഒന്നാമത്തെ ആൻസർ നിങ്ങൾ തെറ്റിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. P(x) എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x²-5x+7 ആണ്. P(2) എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു, ഓൾറെഡി കണ്ടുപിടിച്ചു, 9 ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ -9. ദാറ്റ് ഈസ് ഈക്വൽ ടു 3x²-5x. 7 × 9 കുറയ്ക്കുകയാണെങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, 9 കുറച്ചാൽ 2, വലുതിൻ്റെ ചിഹ്നം -. അപ്പോൾ ഇതാണ് ആൻസർ, 3x²-5x-2. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം. മൂന്നാമത്തെ ഇതിലൊരു ചോദ്യമുണ്ട്, P(x) - P(2)ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ, അഥവാ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് -P (+or - ആണ്. അറിയാവുന്ന ആളുകൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ ഘടകക്രിയാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ -P (+or - ചെയ്യാൻ പോകണം. 3x²-5x, നമ്മളിപ്പോൾ കിട്ടിയത് -2. അപ്പോൾ ഈ ഒരു ബഹുപദത്തിൻ്റെ ഘടകങ്ങളാണ് കണ്ടുപിടിക്കുക, അഥവാ ഫാക്ടറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. A=3, B=-5, C=-2. അറിയാം -B²-4AC. അപ്പോൾ -B(+or - ആണ്. അപ്പോൾ ഇക്വേഷനിലുള്ള മൈനസും ഇതിലത്തെ മൈനസും 5 + or - √. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ കൂടി എഴുതി വെക്കുക. അപ്പോൾ അതിന് മാർക്കുണ്ട്, -B(+or - √). നിങ്ങൾ അറിയാവുന്ന ആൾക്കാർ ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതി വെക്കുക. -2A. നിങ്ങൾ പരിഹാരം ഉണ്ടോ നോക്കാമെന്ന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇത് മാത്രം ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷനുള്ള മൈനസും പിന്നെ ബി എന്ന് പറഞ്ഞാൽ -5ഉം, 2 - വരും, +or - √. B² എന്ന് പറഞ്ഞാൽ -5² -4 × A എന്ന് പറഞ്ഞാൽ 3 × C എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ നിങ്ങൾ പല കുട്ടികളും തെറ്റിച്ചൊരു സ്റ്റെപ്പാണിത്, 2 × A എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 - വരുമ്പം +5 + or - √. -5² എന്നാൽ 25. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 - ഉണ്ട്, 2 - ഗുണിക്കുക അഥവാ മൾട്ടിപ്ലൈ ആണെങ്കിൽ പ്ലസ് ആവും, ഓർത്ത് വെക്കുക. ഇവിടെ 1 - ആണെങ്കിൽ നെഗറ്റീവ്. 4 × 3 എന്നാൽ 12, 12 × 2 = 24. പല കുട്ടികളും ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. 2 × 3 = 6. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട, നമുക്ക് കിട്ടിയ ഉത്തരം ഇവിടെ എഴുതാൻ പോവാണ്, 5 + or - √. 25 + 24 = 49 / 2 × 3 = 6. ഇതാണ് കിട്ടിയ ആൻസർ. 5 + or - √ 49 എന്നാൽ 7 ആണ് / 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 7/6, അതേപോലെ 5 - 7/6. ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. 5 + 7 എന്ന് പറഞ്ഞാൽ 12/6. 5 - 7 എന്നാൽ -2, വലുതെന്ന് ചേർത്ത് കുറച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - -1/3. ഇതാണ് ഇതിൻ്റെ പരിഹാരങ്ങൾ അഥവാ സൊല്യൂഷൻസ്. പരിഹാരങ്ങൾ കിട്ടിയാൽ നമുക്ക് ഘടകങ്ങൾ കാണാൻ വളരെ എളുപ്പമാണ്. കിട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുത്താൽ മതി. ഏത് ചോദ്യം വന്നാലും എക്സ് എഴുതുക, ശേഷം കിട്ടിയ ചിഹ്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതേപോലെ എക്സ് എഴുതുക, കിട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാവും. ഇതിന് നമുക്ക് വൃത്തിയിൽ എഴുതാൻ പറ്റും. x + 1/3 നെ 3 × x + 1 എന്ന് എഴുതാം. ഇതിന് നമുക്ക് 3 × x + 1 എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം ആണ്, ഓർത്ത് വെക്കുക. 3 × x + 1. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കറക്റ്റ് പരിഹാരങ്ങൾ അഥവാ ഘടകങ്ങൾ. പരിഹാരങ്ങളല്ല, ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താക്കുക, മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ.